16 വയസ്സുകാരിയെ വീടിന് പുറകിൽ തീപ്പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. കൊല്ലം ജില്ലയിലെ പനയം ചുറ്റേം സ്വദേശികളായ എഡിസന്റെയും ഹേമയുടെയും മകൾ ഹന്നയാണ് മരിച്ചത്. പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞതിനെ തുടർന്നുള്ള ദുഃഖത്തിൽ കുട്ടി ആത്മഹത്യ ചെയ്തതാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഇന്നലെ രാവിലെ 6 മണിക്ക് അലാറം വെച്ച് കുട്ടി ഉണർന്നു. വീടിന് പുറത്തേക്ക് ഇറങ്ങുന്നതും വീട്ടുകാർ കണ്ടിരുന്നു. പതിവായി പുലർച്ചെ ഉണർന്ന് വീടിന് പിന്നിലിരുന്ന് പഠിക്കുന്ന പതിവുള്ളതിനാൽ വീട്ടുകാരും ഇത് കാര്യമായി എടുത്തുമില്ല. 7 മണിയായിട്ടും കുട്ടിയെ കാണാതിരുന്നതോടെ നടത്തിയ തിരച്ചിലിനാണ് വീടിന്റെ പിൻവശത്ത് കത്തിക്കരിഞ്ഞ നിലയിൽ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. ചിറ്റയം സെന്റ് ചാൾസ് ബെറോമിയ സ്കൂളിലെ 10-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഹന്ന. സ്കൂളിൽ നടത്തിയ പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞതിന്റെ വിഷമം ഹന്നയ്ക്കുണ്ടായിരുന്നെന്നും സഹപാഠികൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഈ മനോവേദനയിൽ കുട്ടി ആത്മഹത്യ ചെയ്തതാകുമെന്നാണ് പോലീസിന്റെ അനുമാനം. ഹന്ന ഒരു നായയെ വീട്ടിൽ ഓമനിച്ചു വളർത്തിയിരുന്നു. നായയുടെ രോമം മറ്റും വീട്ടിൽ വീണ് ഹന്നയുടെ അമ്മയ്ക്ക് അലർജി ഉണ്ടായതിനെ തുടർന്ന് ഈ നായയെ കഴിഞ്ഞ ദിവസം ഉപേക്ഷിച്ചിരുന്നു. ഇതിലുള്ള സങ്കടവും കുട്ടിക്കുണ്ടായിരുന്നതായി സൂചനയുണ്ട്. വീട്ടിലെ അടുക്കളയിൽ സൂക്ഷിച്ചിരുന്ന മണ്ണെണ്ണ തലവടി ഒഴിച്ച ശേഷം തീ കൊളുത്തിയതാകുമെന്നാണ് നിഗമനം. കുട്ടിയുടെ നിലവിളി പോലും പുറത്തു വരാതിരുന്നതും ആദ്യം തലഭാഗത്ത് തീപിടിച്ചതിനാലാണെന്നും പോലീസ് അനുമാനിക്കുന്നു. മറ്റു സാധ്യതകളും പരിശോധിക്കുന്നുണ്ടെന്നും അഞ്ചാലമൂട് പോലീസ് അറിയിച്ചു. സ്കൂൾ വിദ്യാർത്ഥിനിയായ ഒരു അനിയത്തി കൂടിയുണ്ട് ഹന്നയ്ക്ക്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. നന്ദി.